സൗദി കിങ്സ് കപ്പിൽ അപ്രതീക്ഷിതമായി തോൽവി വഴങ്ങി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ അൽ നാസർ പുറത്തായി. ഏകപക്ഷീയമായ ഒരു ഗോളിന് അൽബഹദയാണ് അൽ നാസറിനെ അട്ടിമറിച്ചത്. 23-ാം മിനിറ്റിൽ അൽബഹദ താരം ബഗ്വേരാണ് വിജയികളുടെ ഗോൾ നേടിയത്. ആദ്യ പകുതിയിൽ കാര്യമായ അവസരങ്ങൾ അൽ നാസറിന് തുറന്നെടുക്കാൻ കഴിഞ്ഞില്ല. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു ഷോട്ട് വലിയ വ്യത്യാസത്തിൽ തന്നെ പുറത്തുപോയി. എന്നാൽ അതിനിടയിലാണ് അൽബഹദ ഗോൾ നേടുന്നത്. കോർണറിൽ നിന്ന് വന്ന പന്തിനെ അൽ നാസർ താരം ക്ലിയർ ചെയ്യുന്നു. എന്നാൽ പന്ത് കിട്ടിയ അൽബഹദ താരം പന്തിനെ തലകൊണ്ട് വീണ്ടും ബോക്സിലേക്ക് തന്നെ തിരിച്ചുവിട്ടു. ആരും മാർക്ക് ചെയ്യാതെ നിന്ന ബഗ്വയിൽ ഒരു തകർപ്പൻ സിസർ കട്ടോടെയാണ് ഗോളാക്കി മാറ്റിയത്. എന്നാൽ ഗോൾ വീണതിന് ശേഷം അൽ നാസർ ഉണർന്നു. രണ്ടാം പകുതിയിൽ ആക്രമണം കടുപ്പിച്ചു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഗോളെന്നുറപ്പിച്ച ഒരു ക്ലോസ് ഹെഡർ അൽബഹദ ഗോൾ കീപ്പർ സമർത്ഥമായി തന്നെ രക്ഷപ്പെടുത്തി. 53-ാം മിനിറ്റിൽ അൽബഹദ താരം ഹത്തീഫ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയി. നേരത്തെ ഒരു മഞ്ഞക്കാട് കിട്ടിയിരുന്ന ഹത്തീഫ് ബോക്സിന് തൊട്ടു മുമ്പിൽ വെച്ച് ക്രിസ്റ്റ്യാനോ റൊണാൾഡോവിനെ വീഴ്ത്തിയതിനാണ് രണ്ടാം മഞ്ഞക്കാടും ചുവപ്പ് കാർഡും കണ്ടത്. അൽ നാസർ താരം ഗരീബിന് കിട്ടിയ ഒരു തുറന്ന അവസരം താരത്തിന് മുതലാക്കാൻ സാധിച്ചില്ല. ഇതിനിടയിൽ റൊണാൾഡോയുടെ ഒരു തകർപ്പൻ ഇടങ്കാൽ ഷോട്ട് ബാറിൽ ഇടിച്ചു തെറിച്ചു. ഒരു ഫ്രീ കിക്കിൽ നിന്ന് ഹെഡ് ചെയ്ത് ഒരു തുറന്ന അവസരം റൊണാൾഡോ ലൂയിസ് ഗുസ്താവോയ്ക്ക് ഉണ്ടാക്കി കൊടുത്തെങ്കിൽ ഗുസ്താവോയുടെ ഹെഡർ പോസ്റ്റിന് മുൻപിൽ വെച്ച് അൽബഹദ താരം ക്ലിയർ ചെയ്തതും അൽ നാസറിന് തിരിച്ചടിയായി. 10 പേരെ ചുരുങ്ങിയിട്ടും ഒരു ഗോളിന്റെ ബലത്തിൽ അൽ നാസറിനെ നല്ലപോലെ പ്രതിരോധിക്കാൻ അൽബഹദയ്ക്ക് കഴിഞ്ഞു. ഈ സീസണിൽ തന്നെ ലീഗിലെ മത്സരത്തിൽ അൽ നാസർ അൽബഹദയെ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. അന്ന് അൽ നാസറിന്റെ 4 ഗോളുകളും നേടിയത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിരുന്നു. ഈ ഒരു തോൽവിക്ക് നല്ല രീതിയിൽ തന്നെ പകരം വീട്ടാൻ അൽബഹദയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു സെമിയിൽ അലിത്തിഹാദിനെ പരാജയപ്പെടുത്തി അൽഹിലാലും ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട്. ഫൈനലിൽ ഇനി അൽഹിലാലും അൽബഹദയും തമ്മിൽ ഏറ്റുമുട്ടും.